ആ മക്കളെ അനുഷി, നീ എങ്ങനെയെങ്കിലും ഒരു 10,000 രൂപ ഒപ്പിച്ച് തന്നേ പറ്റൂ. ഇന്ന് ശിവേട്ട് കൊടുക്കേണ്ട. ശരി, ഇതിനകത്തുള്ള എടുത്തോ. എടുത്തോ. 10,000 രൂപ ഞാൻ പറഞ്ഞതാണ്, കടം വാങ്ങിച്ച് ഫുട്ബോൾ മാച്ച് സ്പോൺസർ ചെയ്യരുത് ചെയ്യരുതെന്ന്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പൊന്നുമക്കളെ, നീ ആരോടെങ്കിലും കാശ് മറിച്ചതാ, ഇല്ലെങ്കിൽ ശിവേട്ട എന്നെ വഴി പിടിച്ചു നിർത്തും. സൂസൻ ചേച്ചി വിചാരിച്ചാലേ. മിണ്ടരുത് നീ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇനി ചോദിച്ച അവള് കാശ് കടം തരില്ല. പിന്നെ ഈ സൂസൻ ചേച്ചി ഇച്ചായിന് വേണ്ടിട്ടല്ലേ തരാതെ ഉള്ളൂ. നമ്മള് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കണെങ്കില എങ്ങനെയുണ്ട്? എങ്ങനെ ഇച്ചായ? ഞാൻ പറയാം, നമ്മുടെ വിനോദിന് ചേച്ചിക്ക് ഒരു അത്യാവശ്യം വന്നു. വിനോദിന് ചേച്ചി അച്ചായനോട് ചോദിച്ചു. പിന്നെ എടീ, ചേച്ചിക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര മോശമല്ലേ എന്ന് സൂസൻ ചേച്ചിയോട് ഇച്ചായൻ പറയണം. അതൊന്നും ശരിയാകത്തില്ല. സൂസൻ വിനോദ് ചേച്ചിയോട് പോയി ചോദിച്ചാലോ? ഈ കാര്യം വിനോദിന് ചേച്ചിയോട് അഡ്വാൻസ് ആയിട്ട് നമ്മളൊന്ന് സൂചിപ്പിച്ചാ പോരെ. പക്ഷേ അതൊക്കെ മഹാചീപ്പ. നമ്മുടെ ഒരു ചുമ്മാരി അച്ചായ അങ്ങോട്ട് കയറുകയും ചെയ്യണം, മുഖം നന്നായിരിക്കണം എന്ന് വെച്ചാൽ നടക്കൂല. എന്റെ ചയ്യപ്പി, നമ്മള് വിനോദിന് ചേച്ചിയോട് പറഞ്ഞു, അവരിത് സമ്മതിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് കാശ് ആവശ്യം വരുന്ന സമയം ഈ ടെക്നിക്ക് എടുത്തങ്ങ് പ്രയോഗിച്ചാ പോരെ. ഇങ്ങനെ കുന്തം വിഴുങ്ങി കണക്ക് നോക്കിയുണ്ടെങ്കിൽ അത് ഇച്ചായം ആദ്യം വിനോദിന് ചേച്ചിയോട് സംസാരിക്കേ. വിനോദിന് ചേച്ചി സമ്മതിക്കുമെന്ന് നടക്കുമല്ലേ? പിന്നല്ലാതെ. അതാ വരുന്നു. എന്ത്, നീ ഏതെങ്കിലും പാട്ട് പാടിയടാ. ഞാൻ പാടിയൊന്നുമില്ല. അലക്സേ, അലക്സേ, എനിക്ക് ആരാണെന്നറിയാവോ? അയ്യോ ചേച്ചി, ഒരത്യാവശ്യമായതുകൊണ്ടാ ഇങ്ങനെ ഒരു വഴി ചിന്തിച്ചത്. സോറി ചേച്ചിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ. അതൊക്കെ അവിടെ നിക്കട്ടെ, ഞാൻ ചോദിച്ചൊരു ഉത്തരം പറ. അലക്സേ, എനിക്ക് ആരാ? ആരാ? എനിക്ക് ജനിക്കാതെ പോയ എന്റെ അനിയനാടാ കൊച്ചനെ നീ. അയ്യോ, നിനക്കൊരാവശ്യം വന്നാലേ അത് ഈ ചേച്ചിയോടെ പറയാൻ. ദേ, ഇങ്ങനെ കൊല്ല, ആലപ്പുഴ, കൊച്ചി, തൃശ്ശൂര് വഴി ചുറ്റി കറങ്ങി ഒന്നും വരണ്ട. അത് ഈ ചേച്ചിയോടുള്ള ഒരു അവകാശമായിട്ടൊക്കെ പറയണം. ആ ചേച്ചി, എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യം. അത് ചേച്ചിക്കാണെന്നും പറഞ്ഞ് ഞാനൊന്ന് സൂസനോട് ചോദിക്കുക കേട്ടോ. മതി, അത്രയും മതി. മംഗളം, ശുഭം. ഓ, അല്ലാതെ ചേച്ചിയെ, എനിക്കൊരു ആവശ്യം പറയാനുണ്ട്. ചേച്ചി തെറ്റിദ്ധരിക്കല്ലേ, അത് ചേച്ചിയോട് പറയാൻ എനിക്ക് നാണമാ. ചേച്ചിക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞാ മതി. അങ്ങനെയൊക്കെയുള്ള അലങ്കാരത്തിന്റെ ആമുഖത്തിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല മോനെ. അയ്യോ, എടാ കുഞ്ഞേ, ഒരു മനുഷ്യന്റെ അടിസ്ഥാന ധർമ്മം എന്താണെന്നറിയാവോ? എന്താ? അയ്യോ, മറ്റൊരാളെ സഹായിക്കുക. ദേ, നീ ഇത് വിനോദിന് ചേച്ചിക്ക് വേണ്ടി തന്നെയാണെന്ന് അങ്ങ് പറഞ്ഞോ. സൂസൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങ് സമ്മതിക്കും. ചേച്ചിക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. പാവം. ദേ കുഞ്ഞേ, ഇങ്ങോട്ട് നോക്കിയേ, ഇതിപ്പോ 2020 ആണേ. ആ 2120 ആണ്ടിൽ ഞാനോ അലക്സിയോ ഈ ഭൂമിയിലുണ്ടോ? ഇല്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളു കാര്യം. ഒരു കുഞ്ഞു കാലത്തേക്ക് മനുഷ്യരായി നമ്മൾ ഈ ഭൂമിയിൽ വന്നു. എന്തിനോ വേണ്ടി തെക്കോട്ടും വടക്കോട്ടും ഒക്കെ പാച്ചിലോട പാച്ചില്. അയ്യോ, അവസാനം ഒരു ദിവസം കട്ടയും പടം ഒക്കെ മടക്കി ഒരൊറ്റ പോക്കാം. ചേച്ചിക്ക് ആത്മീയമായി ഇത്രയും അറിവുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ലായിരുന്നു. അപ്പ ചേച്ചി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സൂസ ഇറങ്ങുന്നതിന് മുമ്പ് കാശ് കൈയോടെ വാങ്ങാം. എന്താ ചേച്ചി? അല്ല, ഈ വാങ്ങുന്ന കാശ് എപ്പോഴാ മടക്കി കൊടുക്കുന്നത്? അയ്യോ, ഞാൻ നാളെ കഴിഞ്ഞു കൊടുക്കാം. അത് മതി. കാരണം ഇനി സൂസൻ എന്നെ ഒരു കടക്കാരിയായിട്ടേ കാണൂ. അതൊന്നും സാരമില്ല, പക്ഷെ കടം എത്രയും വേഗം വീട്ടണം.
ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്നത് കാശിന്റെ പേരിലാ മോനെ. അറിയാം ചേച്ചി. അത് മതി അത് മതി, കുഞ്ഞു ചെന്നോ. ഓക്കെ ചേച്ചി. കുട്ടി അയ്യോ, ഇന്നത്തെ പത്രത്തിൽ തട്ടിപ്പ് വാർത്ത വല്ല ഉണ്ടോന്ന് നോക്കട്ടെ. അല്ല, എന്നാ ഇല്ലാത്തത്? നമ്മളെ നാടല്ലയോ, തട്ടിപ്പില്ലാത്ത ദിവസം ഉണ്ടോ? എടാ മക്കളെ, അപ്പച്ചാ സംസാരിച്ചിരിക്കാനൊന്നും സമയമില്ല. നോക്ക്, നീ ആ വിനോദിനിക്കെന്നും പറഞ്ഞ് സൂസനോട് കാശ് കടം വാങ്ങാൻ പോകുന്നല്ലേ? ഇല്ല, സൂസന്റെ ഒന്നും വാങ്ങിക്കുന്നില്ല. അപ്പച്ചെന്താ? എടാ, ശരിക്കുള്ള മറുപടി ഇല്ലാത്തവരാ ഈ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുന്നത്. നോക്കൂ മക്കളെ, ഭൂമിയിലെ കാശെന്ന് പറയുന്നേ ദൈവത്തിന് മോളില. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരിടവക വികാരി സാത്താന്റെയും പുണ്യാളന്റെയും പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രീ ആണ് ഏതെങ്കിലും ഒരു പ്രതിമ എടുക്കാൻ പറഞ്ഞാൽ നീ ഏതെടുക്കും? ഞാനല്ല, ലോകത്തിൽ ആരായാലും പുണ്യാളന്റെ പ്രതിമ എടുക്കൂ. ശരി, അങ്ങനെ പുണ്യാളന്റെ പ്രതിമ എടുക്കാൻ വരുമ്പോ വികാരി പറയുന്നു, സാത്താന്റെ പ്രതിമ സ്വർണം കൊണ്ടും പുണ്യാളന്റെ പ്രതിമ മണ്ണുകൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നീ ഏതെടുക്കും? ഉത്തരം മുട്ടിയല്ലേ? അതാ പറഞ്ഞത്, ഈ സംഗതി ഉണ്ടല്ലോ, കാശ് പണം ദൈവത്തെ പോലും മറന്നുപോകുന്നു. പണം കടം വാങ്ങാം, കടം കൊടുക്കാം, പക്ഷേ സ്ട്രൈറ്റ് ആയിരിക്കണം. അപ്പച്ചൊന്ന് പോകുന്നുണ്ടോ? ഇവിടെ തീ പിടിച്ചിരിക്കുമ്പോൾ ആവശ്യമില്ലാത്തൊരു കഥാപ്രസംഗം. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും, കൊണ്ടാലെങ്കിലും അറിഞ്ഞാ മതിയായിരുന്നു. ഓ, ഇതുവരെ ചാർജ് ആയില്ലേ? എന്താ ലക്സി? ഒന്നുമില്ല, ആകെ ഒന്ന് ചമ്മിപ്പോയി. എന്താ കാര്യം? എന്താ രാവിലെ? അല്ല, താഴത്തെ വിനോദിനി ചേച്ചിയെ, ആ വിനോദിനി ചേച്ചിക്ക് എന്തോ ഒരു അത്യാവശ്യം. എന്താ അത്യാവശ്യം? മനുഷ്യർക്ക് എന്താണ് അത്യാവശ്യം? രൂപ. എന്നോടൊരു 10,000 രൂപ കടം ചോദിച്ചു. വിനോദൻ ആന്റിയോ? എന്നിട്ട്? എന്നിട്ടെന്താ, ഞാൻ ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തമായ മറുപടി ഒന്നും കൊടുക്കാതെ പോകുന്നു. എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിനാ ചോദിച്ചേ. വിനോദിനി ആന്റിക്ക് അത്യാവശ്യം വന്ന സുഹാസിനോട് ചോദിച്ചുകൂടെ? അത് മാത്രല്ല, അലക്സിയോട് ചോദിച്ചത്. സുഹാസിനിക്കും കാശിന് ചേറ്റായിരിക്കും, ചിലപ്പോ സുഹാസിനിക്കായിരിക്കും ആവശ്യം. വിനോദിനി ചേച്ചിയെ കൊണ്ട് ചോദിപ്പിച്ചതാണെങ്കിലോ? അതിന് സാധ്യതയുണ്ട്. ഏതായാലും ഞാൻ ഒന്നും പറഞ്ഞില്ല, അങ്ങ് പോന്നു. സാരമില്ല, നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും പറയാനും പോവായിരുന്നാ മതി. അതല്ല, ആദ്യമായിട്ട് നമ്മളോട് കാശ് ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കാന്ന് വെച്ചാ? അതൊന്നും സാരമില്ലെന്നേ. ഞാൻ പറയുന്നത് കൊടുക്കാന്നാ. അതിനിപ്പോ എന്റെ കയ്യിൽ എവിടെ നിന്നാ കൊടുക്കും കാശ്? നമുക്കതങ്ങ് മറക്കാനേ. ഏ, അത് ശരിയാവില്ല. അവരാദ്യമായിട്ട് ചോദിച്ചല്ലേ, കൊടുത്തേക്കാം. ഞാൻ മിച്ചം പിടിച്ചു വെച്ചേക്കുന്നതിന് 10,000 രൂപ തരാം. അലക്സി അതുകൊണ്ട് കൊടുത്താ മതി. വേണ്ടെന്നേ, നമ്മളിങ്ങനെ ആകെ ടൈറ്റ് ആയിട്ടിരിക്കുമ്പം. അതും ശരിയാണ്. അയ്യോ, മനസ്സ് മാറുവോ? പക്ഷെ ആകെ നാണക്കേടോടെ എന്നോട് ചോദിച്ചത്. മാവിട്ട് ചോദിക്കണമെങ്കിൽ എന്തുമാത്രം ആവശ്യമായിരിക്കും. ഇതുകൊണ്ട് കൊടുക്ക അലക്സി. സൂസൻ വേണ്ട, അവർ മറ്റന്നാ തന്നെ തരാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും വേണ്ട, അവർക്കല്ലെങ്കിൽ നിന്നോട് ചോദിച്ചുകൂടായിരുന്നു. ഞാനത് ആലോചിച്ചു, പക്ഷെ എന്നോട് ചോദിക്കാൻ അവർക്ക് നാണക്കേടായിരിക്കും.
സുഹാസിനിയുടെ ബോസ് അല്ലേ ഞാൻ. ആ നാണക്കേട് എന്തായാലും അവർക്കുണ്ടാവും. അതാ അലക്സി ഇത് എന്തായാലും കൊണ്ട് കൊടുക്ക. അല്ല ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഒന്നും ആലോചിക്കാനില്ല, കാശിന് ആർക്കും എപ്പോഴും അത്യാവശ്യം വരാം. ഇന്നാ അത് ശരി. ഓക്കെ ചേച്ചിയെ കാണുമ്പോ ഒന്ന് ചോദിച്ചേക്ക്, കാശ് കിട്ടിയോ? ഏയ് നോ നോ നോ, അതൊക്കെ ചീപ്പാ. മറ്റന്നാള് കാശ് കിട്ടുമ്പോ അലക്സി എനിക്ക് തിരിച്ചു വാങ്ങിച്ചു തന്നാ മതി. കുക്കുടു നീ ഉണ്ടല്ലോ. എന്താ അലക്സി? സഹായിക്കാനുള്ള നിന്റെ മനസ്സേ അത്. നീ പാട്ട് പാടിയോ? ഇല്ല. തോന്നിയതായിരിക്കും. ഈ അലക്സിയുടെ ഒരു കാര്യം എന്തല്ലാട്ട. ഇവിടെ എന്തായി? നീ കാര്യം പറ. എല്ലാം ഓക്കെ, സമാധാനമായി. എനിക്ക് സമാധാനമായി, കാര്യം നടന്നല്ലോ. അതല്ല കുഞ്ഞെ, സത്യത്തിൽ എനിക്ക് ആദ്യമായിരുന്നു മോനെ. കാശിന് അത്യാവശ്യപ്പെട്ട് നിൽക്കുന്ന അനിയെ ഇനി അഥവാ സൂസന്റെ കയ്യിൽ കാശില്ലെങ്കില് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതി ഞാൻ അങ്ങ് പേടിച്ചു. അയ്യോ കാര്യങ്ങൾ നീറ്റായി നടന്നു. ശരി ചേച്ചി, താങ്ക് യു. അലക്സി ഞാൻ എന്താ ചേച്ചി? അല്ല പിന്നെ അലക്സി, വേണ്ട വേണ്ട അല്ല വേണ്ട. പ്രശ്നമല്ലോ ഉണ്ടോ? കാര്യം പറ അല്ല അത് പിന്നെ ഈ ചേച്ചി എന്ത് വേണോ എന്നോട് ചോദിക്കാം. അയ്യോ ഒരു മടിയും വേണ്ട. അയ്യേ ഞാനത് എങ്ങനെ. കാര്യം പറ ചേച്ചി. അല്ല ഒരു കാര്യം ഉണ്ടല്ലോ പറഞ്ഞതുപോലെ, ഞാനെന്തിനാ നാണിക്കുന്നത്? അലക്സി എന്റെ അനിയൻ അല്ലേ, ഒരു അനിയനോട് ഒരു ചേച്ചിക്ക് എന്തും പറയാം ആണേ. പിന്നല്ലാതെ അതാ എന്നേ ചേച്ചിക്കേ പെട്ടെന്നൊരു 2000 രൂപയുടെ ആവശ്യം. അയ്യോ അല്ല അനിയൻ അതിൽ നിന്ന് 2000 രൂപ ചേച്ചിക്ക് തരണം. അല്ല ചേച്ചി അത്. അയ്യോ എനിക്ക് എങ്ങനെ തരുമെന്ന് ആലോചിക്കുവാണോ? അയ്യോ കഷ്ടം. അയ്യോ പാവം, എന്തിനാ മോനെ നാണിക്കുന്നത്? ഇങ്ങ് തന്നേക്ക്. ഒരു അനിയന്റെ കയ്യിൽ നിന്ന് ചേച്ചിക്ക് കാശ് വാങ്ങിക്കാൻ ഒരു അവസരം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെയാ. അലക്സിക്ക് പ്രയാസമായോ? ഏയ് ഇല്ല ചേച്ചി, ചേച്ചിക്ക് തരുന്ന സന്തോഷമുള്ളൂ. അത് മതി ചേച്ചിക്ക്, അത് കേട്ടാ മതി. ഇത് 2020 2120 നമ്മൾ ആരും ഈ ഭൂമിയിൽ ഇല്ല മോനെ ആണേ. അപ്പൊ പിന്നെ അലക്സി അലക്സി എന്താ ചേച്ചി? അത് അല്ല 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 ഞാൻ പറഞ്ഞായിരുന്നു അലക്സി എനിക്ക് ജനിക്കാതെ പോയ അനിയനാണെന്ന്. ആ പറഞ്ഞു. പറഞ്ഞില്ലേ? അല്ല അനിയന്റെ ഈ ഐഡിയ ഉണ്ടല്ലോ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ ഐഡിയ ഞാനും ഒന്ന് പ്രയോഗിക്കുക. കട്ടയ്ക്ക് ചേച്ചിയുടെ കൂടെ നിക്കണം. ആ എന്താ ചേച്ചി? അല്ല എനിക്ക് കാശിന് വലിയൊരു അത്യാവശ്യം. ഈ 2000 ഞാൻ വാങ്ങിയതൊരു സന്തോഷത്തിനാ. പക്ഷേ ചേച്ചിയുടെ ആവശ്യം ഇതിൽ നിക്കത്തില്ല മോനെ, ഒരു 20000 എങ്കിലും വേണം. അയ്യോ ചേച്ചി ഈ രൂപ എനിക്ക് അത്യാവശ്യമാണ്. ഞാൻ അനിയന്റെ കയ്യിൽ നിന്ന് ഈ രൂപ കൂടി വാങ്ങിക്കാൻ പോവാന്നാണോ വിചാരിച്ചത്? അയ്യോടാ അത്രയ്ക്ക് കണ്ണിച്ചോര ഇല്ലാത്ത ആളൊന്നും അല്ല ഈ ചേച്ചി. അയ്യോ അനിയന്റെ ഈ ടെക്നിക്ക് ഞാനൊന്ന് പ്രയോഗിച്ചു. അനിയനൊന്നും അറിയണ്ട, നിന്ന് തന്നാ മതി. ഞാനേ
സുഹാസിനിയുടെ കയ്യിൽ നിന്ന് അലക്സിക്ക് അത്യാവശ്യമാണെന്നും പറഞ്ഞ് ഒരു 20,000 രൂപ മേടിക്കും. അയ്യോ ചേടാ, അല്ലേ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കണ്ടായോ മോനെ? ഞാൻ സുഹാസിനിയുടെ നിന്ന് വാങ്ങിക്കുന്നത് അതുപോലെ തിരിച്ചങ്ങ് കൊടുക്കാം. അയ്യോടാ, അലക്സ് സമാധാനമായിട്ട് അങ്ങ് പോയാട്ടെ, നമുക്ക് വഴി ഉണ്ടാക്കാവുന്ന. ചേട്ടാ വഴി ഉണ്ടാക്കാവുന്ന. അല്ല ചേച്ചി. അയ്യോ എന്റെ പൊന്നുമോനെ, ചേച്ചിയല്ലേ പറയുന്നത്? ഇക്കാര്യത്തിൽ അലക്സിയെ ഒന്ന് സഹായിക്കാൻ പറ്റിയില്ലേ? ഞാന് സുഹാസിനെയൊക്കെ പിന്നെ എന്തിനാ മോനെ മനുഷ്യരാണെന്ന് പറഞ്ഞ് ഇവിടെ കഴിയുന്നത്? അയ്യോ അലക്സി ഇവിടെ നിൽക്കും, ഞാനേ ഒന്ന് ചോദിച്ചിട്ട് വരാം കേട്ടാ. എന്തമ്മായി, എന്താ കാര്യം? ഒന്ന് പതുക്കെ പറ. പാവം അലക്സിക്ക് കാശിന് എന്തോ ഒരു അത്യാവശ്യം, ഒരു 20,000 രൂപ വേണം. ആകെ നാണിച്ച് ചമ്മി എന്നോട് ചോദിച്ചു, ഞാനിപ്പോ എവിടെ നിന്നെടുത്തിട്ട് കൊടുക്കാനാ? 20,000 രൂപയോ? ആ 20,000 രൂപ. അല്ല നമുക്ക് എങ്ങനേലും ഒന്ന് കൊടുത്ത് സഹായിച്ചാലോ മോളെ? അല്ല ഈ മാല കൊണ്ടുവന്ന് വിറ്റ അതിന്റെ കാശി ശരിയാവത്തില്ല. ഞാനൊന്ന് നോക്കട്ടെ. അല്ല സൂസന്റെ കാശ് ഇത്രോട്ടത്തങ്ങ് തീർന്നു. കാശിനൊക്കെ ഓരോരോ ആവശ്യങ്ങൾ പെട്ടെന്ന് വന്ന് കയറില്ലേ മോളെ? അത് നേരാ. എന്തായാലും ആദ്യമായിട്ട് ചോദിച്ചല്ലേ, കൊടുത്തേക്കാല്ലേ? പിന്നെ എന്റെ കയ്യിൽ തന്നാ മതി, ഞാൻ പിന്നീട് കൊടുത്തേക്കാം. മോളും കൂടി നിൽക്കുമ്പോ കൊടുക്കുന്നതേ അവൻ അതൊരു മോശമായിട്ട് തോന്നും, മനസ്സിലായോ? മോള് ഇവിടെ നിക്ക്, ഞാൻ എല്ലാം ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഷടേ നിങ്ങ് വരാം. ശരി അമ്മായി. നമുക്കേ മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കാം. അയ്യോ അതിന്റെ ഐശ്വര്യം എന്റെ മോക്ക് തന്നെ കിട്ടത്തില്ലയോ? ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ 20,000 രൂപ ഞാൻ മേടിക്കും. അപ്പം ചേച്ചി എന്നാ തിരിച്ചു കൊടുക്കുന്നത്? ഉടനെ അങ്ങ് കൊടുത്തേക്കാം. ഭഗവാനെ. ഭാവം നാണിച്ചു നിക്കുക, എന്റെ വീട്ടിൽ നിന്ന് കാശ് കടം വാങ്ങേണ്ടി വന്നതിന്. വലിയ തഹസിൽദാര്, അവസാനം എന്റെ തന്നെ കാശ് വാങ്ങേണ്ടി വന്നു. വിനോദിനേണ്ടി, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാവേ. അങ്ങനെ അലക്സ് പറഞ്ഞു. അയ്യോ പാവം. അപ്പൊ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ കേട്ടോ, ഞാൻ പോയി ചെന്ന് വാങ്ങിക്കൊണ്ട് വരാം. ഈ 2,000 രൂപയുടെ കുറവ് ഞാൻ എവിടെ പോയി നടക്കും? കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല തേജസാഭോഗങ്ങൾക്കും പുത്രമിത്രാർത്ഥ കളത്രാഭിസംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പെരുവഴിയമ്പലം തന്നിലേ ചാമ്പലായി പോകും യോഗം വരും പോലെ. അമ്മായി ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ മോളെ എന്തൊന്നായിത്? ദേ നമ്മളൊരു പുണ്യഗ്രന്ഥം, അത് രാമായണമോ മഹാഭാരതമോ ഖുറാനോ ബൈബിളോ എന്തുമാവട്ടെ, അത് ഭക്തിയോടെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ വായന തടസ്സപ്പെടുത്താൻ പാടില്ല. എന്താ കാര്യം? അല്ലമ്മായി, അലക്സ് ഇന്നലെയാണല്ലോ കാശ് തരാന്ന് പറഞ്ഞത്, ഇതുവരെയായിട്ട് തന്നില്ല. ചേടാ അത് നേരാണല്ലോ, അതൊരു മഹാമോശം കാര്യം അലക്സ് കാണിക്കുന്നത്. കാശ് കടം വാങ്ങിയ അതിനൊക്കെ ഒരു കൃത്യത വേണം. നേരം വിളത്തോട്ടെ, അമ്മായി ചോദിക്കാം. അല്ല ഡയറക്റ്റായിട്ട് ചോദിക്കണമെന്നില്ല. അയ്യോ എന്റെ മോളെ, മോള് വിഷമിക്കണ്ട, അമ്മായി ഇടപെട്ട് വാങ്ങി കൊടുത്തതാണെങ്കിലേ അമ്മായി വാങ്ങി തന്നിരിക്കും. ആ പാന്ധർ പെരുവഴിയമ്പലം തന്നിലേ
താത്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. അധർ പെരുവഴി അമ്പലം തന്നിലെ അയ്യോ മത്സ്യസൗമിത്രേ കുമാര നീ കേൾക്കുക മത്സരാദ്യം മെടിഞ്ഞെന്നുടെ വാക്കുകൾ ആരോട് പറയാൻ. അയ്യോ ആദ്യം ഒരു 2000 രൂപ, പിന്നെ ഒരു 5000, 5 × 2 = 7. 7000 രൂപ എന്ന് പറയുമ്പം ഞാൻ എവിടെ പോയത് നേക്കത്തും. അല്ല കുഞ്ഞെ, എന്റെ പേര് പറഞ്ഞ് നീ വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്തല്ല, അടുത്ത ദിവസം തന്നെ തിരിച്ചു കൊടുത്തു. അല്ല അതിരിക്കട്ടെ, എന്റെ പേരും പറഞ്ഞ് ചേച്ചി വാങ്ങിച്ച കാശ് അത് തിരിച്ചു കൊടുത്തല്ലോ അല്ലേ. ആ കാശ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെന്റെ കൈ തരാനോ? ഏ ചേച്ചി ഇതിന് നേരിട്ട് കൊടുക്കുന്നല്ലേ നല്ലത്. അയ്യോ അല്ല, സുഹാസിനിക്ക് എടുപിടീന്നൊക്കെ കാശ് എടുത്ത് കൊടുക്കാനേ എന്റെ കൈ നോട്ടടിക്കുന്ന യന്ത്രം ഒന്നും ഇല്ല അല്ലേ. ഞാനേ സൂസനോട് ഒരു 25,000 രൂപ ഒന്ന് മറിക്കാൻ വന്നതാ. സുഹാസിനിക്കാണെന്നും പറഞ്ഞ് പണം വാങ്ങും, എന്നിട്ട് അതിൽ 5 രൂപ ഞാൻ എടുത്തിട്ട് ബാക്കി 20 രൂപ സുഹാസിനിക്ക് കൊടുക്കും. മനസ്സിലായില്ല ചേച്ചി? അയ്യോ മനസ്സിലാക്കി തരാം. ഞാൻ സൂസനോട് ഇപ്പൊ 25,000 രൂപ കടം മേടിക്കും. ആദ്യം വാങ്ങിയത് കൃത്യമായിട്ട് കൊടുത്തത് കൊണ്ട് സൂസൻ രൂപ തരും. അതിൽ നിന്ന് 5,000 രൂപ ഞാൻ എടുക്കും, 20,000 രൂപ സുഹാസിനിക്ക് കൊടുക്കും. അടുത്ത ആഴ്ച അലക്സിക്കാണെന്നും പറഞ്ഞ് സുഹാസിനിയുടെ കയ്യിൽ നിന്ന് ഞാൻ 30 വാങ്ങിക്കും. 25 സൂസന്, 5 എനിക്ക്. പിന്നെ സൂസനിൽ നിന്ന് 35 വാങ്ങും, സുഹാസിനിക്ക് 30, എനിക്ക് 5. അതിങ്ങനെ കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അയ്യോ അങ്ങനെ വരുമ്പോ ഈ ഓരോ പ്രാവശ്യവും കൂടുതൽ വാങ്ങുന്ന 5,000 രൂപ അതൊക്കെ അലക്സി അവസാനം സെറ്റിൽ ചെയ്താ മതി. ഏ അലക്സിക്ക് വേണ്ടിയാ ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത്. അനിയനല്ലേ എനിക്ക് ജനിക്കാതെ പോയ അനിയൻ. അയ്യോ സൂസോ സൂസോ മോളെ, സൂസമ്മോളേ.